സുപ്രീം കോടതിയല്ല ഹൈക്കോടതിയല്ല അല്ലാഹു അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലിമനിൽ മുൽക്കുൽ യൗം ഇം നാർക്കട അധികാരം എന്ന് ചോദിക്കുമ്പോൾ അധികാരത്തിന്റെ ദണ്ഡ് കയ്യിൽ കിട്ടിയപ്പോൾ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് പാവപ്പെട്ടവന്റെ മേലെ കുതിര കയറിയ അഹങ്കാരികൾ അധികാരി വർഗം മുഴുവനും വിളിച്ചു പറഞ്ഞു പോകും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അല്ലാഹുവേ ഇന്ന് അധികാരം നിനക്ക് മാത്രമാണ് അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഇല്ല അവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ല അവിടെ ഒരു പ്രസിഡന്റ് ഇല്ല അവിടെ ഒരു ചീഫ് സെക്രട്ടറി ഇല്ല അവിടെ ഉള്ളത് ഒരേ ഒരാള് മാത്രമാണ് അത് ഏകനായ സർവാധിപതിയായ സർവജ്ഞനായ സർവഗുണ സമ്പൂർണനായ സർവേശ്വരനായ സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ അല്ലാഹ് ആ പടച്ചവന്റെ കോടതികളെ മരിക്കേണ്ടി വന്നാൽ ഒരിക്കലല്ലേ മരിക്കുകയുള്ള സഹോദരങ്ങളെ മരിക്കേണ്ടത് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ സംസ്ഥാപനത്തിനായാൽ അതിനപ്പുറം നമുക്ക് എന്താണ് വലുത് അതുകൊണ്ട് നമുക്ക് പറയാം ബാബരി മസ്ജിദ് അല്ലാഹു യഥാസ്ഥാനത്ത് പണി കഴിപ്പിക്കാം ഈ ഉമ്മത്തിന് അല്ലാഹു ആർജവും തൗഫീഖും നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി നമുക്കൊരു അഭിപ്രായം പറയാം നിലപാട് വേണം നിലപാട് ഒരിക്കൽ ചക്ക എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് മാങ്ങ എന്ന് പറയരുത് ഒരിക്കൽ മാങ്ങ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് തേങ്ങ എന്ന് പറയരുത് അത് തേങ്ങ തേങ്ങ തന്നെ അത് മാങ്ങ മാങ്ങ തന്നെ നിലപാട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടം തോന്നിപ്പോവാണ് ഞാൻ ഏതെങ്കിലും ഇസങ്ങളെയോ ഏതെങ്കിലും സംഘടനകളെയോ ഞാൻ ആക്ഷേപിക്കുന്നതല്ല ഞാൻ പറയുന്നത് ബാബരി മസ്ജിദ് ഒരു വിശ്വാസിയുടെ കീർത്തടങ്ങളിൽ ബാബരി മസ്ജിദ് എന്നും ബാബരി മസ്ജിദ് തന്നെയാണ് ഇവിടെ ഓരോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ പൊളിച്ചത് ഞങ്ങൾ ഉണർന്നപ്പോൾ അത് പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞു ഞങ്ങൾ പറയാണ് ഞങ്ങൾ ഉണർന്നപ്പോൾ ഇവിടെ കലാപം ഉണ്ടായില്ല.